ഷെഫ് രുചിച്ച സ്വാദെല്ലാം വേഗം പഠിച്ചിടാം. പല രുചികൾ പടരുക, പിന്നളവും നോക്കണം, എരിവും പുളിയും പാകമാവും, അതിലേ മധുരം കൂടുക. അമ്മിക്കല്ലിൽ മഞ്ഞളോ കഞ്ചം നോക്കും നെഞ്ചിയും നിറഞ്ഞ പാത്രങ്ങളോടെ വിളമ്പിടാം. നാവിൽ നിലാവ് തൂവുന്ന പോലെ കടുകവിടെ മുളകവിടെ. നമസ്കാരം. വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ മലയാളിയുടെ ഭക്ഷണ രീതികളിൽ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കടന്നു വന്നിട്ട്. പക്ഷേ ഇന്ന് പല പഠനങ്ങളും നമുക്കിന്നുള്ള രോഗങ്ങളും തെളിയിക്കുന്നത് പഴയ കാലത്ത് നമ്മൾ ആ നാക്കിലേക്കിട്ട് നല്ല ചോറും ചമ്മന്തിയും അതൊക്കെ കൂട്ടി കഴിച്ചിരുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ദാറ്റ് വാസ് ദ ബെസ്റ്റ്. സോ പഴയ കാലത്തിൻ്റെ ആ പുതിയ ഓർമ്മകളെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചുകൊണ്ട് ദേ ഷെഫിന്റെ പുതിയൊരു അധ്യായം നമ്മൾ തുറക്കുകയാണ്. തൊട്ട് മുമ്പത്തെ രണ്ട് എപ്പിസോഡിലായിട്ട് നമ്മൾ കാണുകയായിരുന്നു, ഏറ്റവും ആദ്യം അറുത്തെടുത്തൊരു മട്ടൺ കണ്ടു നമ്മൾ, അത് കഴിഞ്ഞിട്ട് പിടയ്ക്കുന്ന മീൻ കണ്ടു. ആ മീൻ എങ്ങനെ പിടച്ചപ്പോൾ മീൻ മാത്രമല്ല ഒരുപാട് പേരുടെ ഉള്ളുകൂടി പിടയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ പെട്ടപ്പെടയ്ക്കുന്ന നിരവധി കാഴ്ചകൾക്കായിട്ട് നമ്മുടെ അടുക്കള വാതിൽ വീണ്ടും തുറക്കുകയാണ്. വെൽക്കം ടു ദേ ഷെഫ്. കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് പേടിപ്പിക്കുകയും നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത അത്രയ്ക്കും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മുടെ കണ്ടസ്റ്റന്റ്സിന് കൊടുക്കുകയും ചെയ്ത മൂന്ന് ആൾക്കാരുണ്ട്. സോ ഇറ്റ്സ് ടൈം ടു വെൽക്കം അവർ ഷെഫ്സ്, ഷെഫ് അഞ്ജലി, ഷെഫ് പ്രദീപ് ആൻഡ് ഷെഫ് അമൃത്. വെൽക്കം ഷെഫ്സ്. താങ്ക് യു. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ രണ്ട് തരത്തിലുള്ള കാഴ്ചകളാണ് കണ്ടത്. ഏറ്റവും ആദ്യം മട്ടൺ കൊണ്ടുള്ള ഒരു അഭ്യാസം കണ്ടു, അത് കഴിഞ്ഞിട്ട് നല്ല പെട്ടക്കുന്ന മീൻ കൊണ്ടുള്ള അഭ്യാസം കണ്ടു. എന്തായാലും ഈ അഭ്യാസങ്ങളിൽ പരാജയപ്പെട്ടു പോയ കുറച്ച് പേർ ഇപ്പോൾ മേലെ ഇരിക്കുന്നുണ്ട്. ആ മേലെ ഇരിക്കുന്നവർക്ക് ദേ ഷെഫിലേക്ക് സ്വാഗതം കേട്ടോ. ഏതായാലും അവരങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ ഇവിടെ വിജയികളായിട്ടുള്ള നാല് പേരുണ്ട്. ഈ മട്ടൺ ടാസ്കിലും അതുപോലെ തന്നെ ഈ മീൻ ടാസ്കിലും വിന്നേഴ്സ് ആയിട്ടുള്ള ഈ രണ്ട് പേര് വെച്ചുള്ള നാല് പേർ. സോ ലെറ്റ്സ് വെൽക്കം അവർ കറന്റ് വിന്നേഴ്സ്. രണ്ട് ടാസ്കുകളായിട്ട് വിന്നേഴ്സ് ആയിട്ടുള്ള നാല് കണ്ടസ്റ്റന്റ്സ് ഇവിടെ റെഡിയാണ്. ഷെഫ് പ്രദീപ്, ഇന്ന് എന്ത് ബാലികേറാം മലയാണ് ഇവര് ചാടിക്കടക്കേണ്ടത്? എന്താണ്, നമ്മൾ എന്നും ഇവിടെ ബാലികേറാം മലയാണ് കൊടുക്കുന്നത്? തോന്നലുണ്ട്, ഞാൻ അതുകൊണ്ട് പറഞ്ഞത്. ഇത് ബാലിയൊക്കെ കേറുന്ന മലകളേ ഉള്ളൂ. ഇന്ന് നമ്മൾ ബാലികേറാം മലയൊന്നുമല്ല, ഇവർക്ക് ഇവരെ സഹായിക്കാനായിട്ട്, ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഇവരുടെ കൂടെ നിൽക്കാനായിട്ട് നമുക്ക് ഒരാളെ വിളിക്കാനുണ്ട്. മാത്തുക്കുട്ടി, ഒന്ന് ഗസ് അടിക്കോ. എനിക്ക് എന്താ കാര്യം എന്ന് വെച്ചാല്, ഇവരെ സഹായിക്കാനായിട്ട്, ഇവരെ എളുപ്പത്തിലാക്കാനായിട്ട് എന്നൊക്കെ പറയുമ്പോ ശരിക്കും പറഞ്ഞ പേടിയാ തോന്നണേ. എന്തൊക്കെ പണികളാണ് തിരിച്ചു കിട്ടണെന്ന് അറിയാൻ പാടില്ലല്ലോ. ഇല്ല, എപ്പോഴെങ്കിലുമൊക്കെ വളരെ സൗമ്യമായിട്ട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും പണിക്കുള്ള സാധ്യതയായിരിക്കും. ഇല്ല, ഇന്ന് ഒരു പണിക്കുമുള്ള സാധ്യതയില്ല. അവരെ തീർച്ചയായിട്ടും നല്ലതുപോലെ സഹായിക്കുന്ന ഒരാളാണ്, അവരെ ഇതിനു മുൻപും സഹായിച്ചിട്ടുള്ള ഒരാളാണ് ഷെഫ് ജോണി പാട്ടം. രുചിച്ച സ്വാദെല്ലാം വേഗം പഠിച്ചിടാം. ഉപ്പിനും നോക്കണം, എരിവും പുളിയും പാകമാവും. ഇവിടെ ഷെഫ് ഡോണി പാട്ടം വന്ന സമയത്ത് കണ്ടസ്റ്റന്റ്സ് മേളിൽ നിന്ന് ആളുകള് ഭയങ്കര സന്തോഷമായിരുന്നു. അവരുടെ ഏറ്റവും ആദ്യത്തെ സെഷൻ്റെ സമയത്ത്, അല്ലെങ്കിൽ നമ്മളിവിടെ ഓഡിഷൻ്റെ സമയത്ത് ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്ത ആളാണ് ഷെഫ് ഡോണി. അപ്പോൾ എവിടെയായിരുന്നു ഇത്രയും കാലം? ഞാൻ ദേ ഷെഫിൻ്റെ ഒരു ടീമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അവരുടെ കുറച്ച് ഗ്രൂമിങ്ങും അവരുടെ കൂടെ അവരെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ കുറച്ച് ഡെവലപ്മെൻസിന് കാരണമാകാനായിട്ടൊക്കെ നമ്മുടെ സഹായമായിരുന്നു. മാത്രമേ ഉള്ളൂ, ടിവിയുടെ മുമ്പിലോട്ട് എത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാലും കുറച്ച് ഒരു ബ്രേക്കിന് ശേഷം പുതിയ ചില കളികൾ കാണാനും പുതിയ ചില കളികൾ കാണിപ്പിക്കാനുമായിട്ട് എത്തിയിരിക്കുന്ന ഷെഫ് ഡോണി പാട്ടത്തിന്. ഏതായാലും വല്ല കാലത്തൊക്കെ നമ്മൾ പഴയ എൽ കെ ജിയിൽ പഠിപ്പിച്ച ടീച്ചറിനെ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരില്ലേ, ആ സന്തോഷമാണ് ഇവിടെ ഇപ്പൊ എല്ലാവരുടെയും പോകത്തുള്ളൂ. ഓ, നമ്മുടെ സ്വന്തം ഷെഫ് ഡോണി. ഞങ്ങളെ ഗ്രൂമിങ്ങിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഡോണി ഷെഫാണ്. കാരണം പല കാര്യങ്ങൾ, ഇപ്പൊ നമ്മളോട് സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യണമെന്ന് പറയും, എങ്ങനെയാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതി നല്ല രീതിയിൽ ഷെഫ് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതുകൊണ്ട് ഷെഫിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആ വർക്ക് എന്തായിരിക്കും എന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ എന്നാലും ഒന്ന് ഞങ്ങളൊന്ന് ഫ്രീ ആയി എല്ലാം ചോദിച്ച മാതിരി ഷെഫ് ഡോണി ഇസ് ലൈക്ക് എ ഫ്രണ്ട്.
நீங்கள் எல்லாருக்கும் க்ரூமிங்லேயே ஹெல்ப் பண்ணியிருக்கா, ஆடிஷன்ஸில் இருந்தா, சப்போர்ட் சிஸ்டம் ஆகும் உங்களோட. அப்போ இந்த சப்போர்ட் சிஸ்டம் உங்களோட இன்னைக்கு உங்களுக்கு வேண்டி ஒரு டாஸ்க் கொண்டு வந்திருக்கான். கரெக்ட் ஷெஃப்? ரைட். உங்களோட டேபிள்ஸில் ஒரு ரகசிய பெட்டி இருக்கு. அந்த ரகசிய பெட்டிக்குள்ளே எந்த சாதனம் இருக்கு அது ஷெஃப் டோனி தான் கொண்டு வந்திருக்கான். ஸோ ஷெஃப் டோனி, இன்னைக்கு டாஸ்க் சொல்லாமா? வை நாட். சிம்பிள் டாஸ்க் ஆகுதான். இந்த ரகசிய பெட்டி இருக்கு, அதுக்குள்ளே கொஞ்சம் சாதனம் இருக்கு. அந்த சாதனம் யூஸ் பண்ணி ஷெஃப் சொன்ன மாதிரி ஒரு டிஷ் உண்டாக்குறோம். ஓகே. ஃபர்ஸ்ட் நீங்கள் நாலு பேரும் உங்கள் கவுண்டர்ஸ்க்கு போங்க. அண்ட் கெட் ரெடி, லெட் சி அந்த ரகசிய பெட்டிக்குள்ள என்ன இருக்கு. ப்ளீஸ். ടാസ്ക് തുടങ്ങുന്ന മുമ്പ് മഹിമ, ആ മുമ്പിലുള്ള രഹസ്യ പെട്ടിയിൽ എന്താണെന്ന് അറിയണ്ടേ? എന്നിട്ടല്ലേ ടാസ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ. സോ പ്ലീസ് ഓപ്പൺ ദി ബോക്സ്. എന്തൊക്കെയാണ് മഹിമ? ഇത് സ്പെയർ റിബ്സ്, വാരിയലുണ്ട്, സ്വീറ്റ് മധുരക്കിഴങ്ങുണ്ട്, മത്തങ്ങ, മാങ്ങ, പിന്നെ കുറച്ച് സ്പൈസസ്, മധുര നാരങ്ങ, തേങ്ങ. എന്തിൻ്റെ വാരിയല? ആട്ടൻ ആടിൻ്റെ. കറക്റ്റ്. ഓക്കെ, അപ്പോൾ ജോഷി ചേട്ടാ തുറന്ന് നോക്കൂ. അതന്നെയല്ലേ ജോഷി ചേട്ടാ? സെയിം സാധനങ്ങളാണോ, വേറെ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. ഇനി നിങ്ങൾ രണ്ടുപേരും തുറന്നോ. നിങ്ങൾക്കും സെയിം സാധനമാണോ? അല്ലേ. ആടിന്റെ വാരിയല്ലോ ഇതുകൊണ്ട്. അയ്യോ, എന്താ ഉണ്ടാക്കുന്ന എനിക്കറിയത്തില്ല. കാരണം ഇവ ഞാൻ ആടിന്റെ വാരിയിൽ കണ്ടിട്ട് കൊണ്ടും ഇല്ല. അതുപോലെ ആട് ഞാൻ അങ്ങനെ നോർമലി കഴിക്കാറില്ല. എനിക്ക് അതിൻ്റെ ഫ്ലേവർ അത്ര ടേസ്റ്റ് എൻ്റെ ഇഷ്ടമല്ല. എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായി. കാരണം ഈ എല്ല് വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു പിടിയില്ല. സാധാരണ നമ്മൾ ചെയ്തേക്കണം എന്താണെന്ന് വെച്ചാൽ, ചെറിയ ചെറിയ പീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളൂ. വല്ല ബിരിയാണി ഉണ്ടാക്കുക, അല്ലെങ്കിൽ റോസ്റ്റ് ഉണ്ടാക്കുക, കറി ഉണ്ടാക്കുക, അങ്ങനെയാണ്. പക്ഷേ ഇത് ആദിവാസികളുടെ തൊപ്പി പൊങ്ങി നിൽക്കും പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ കുക്ക് ചെയ്യണം, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ കണ്ടസ്റ്റൻസ്, നിങ്ങൾക്ക് ഈക്വലായിട്ട് ഈ രഹസ്യ പെട്ടിയിൽ ഒരേ സാധനങ്ങളാണ് തന്നിട്ടുള്ളത്, ശരിയല്ലേ? അപ്പം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈക്വലായിട്ട് ഷെഫ് ഡോണിയേയും ഞങ്ങൾ തന്നേക്കുക. തേങ്ങ, മാങ്ങ, മത്തങ്ങ, പിന്നെ വാരിയല്, മൊത്തത്തിൽ എന്തായാലും അവിടെ കിട്ടിയിരിക്കുന്ന പണി നല്ലതാണ്. എന്തായാലും അതിനെ സമാധാനിപ്പിക്കാനായിട്ട് ഷെഫ് ഡോണിയെ കൂടി കിട്ടുന്നുണ്ട്. സന്തോഷമായല്ലോ, എല്ലാവരുടെ മുഖത്ത് ഒരു ചിരിയൊക്കെ ഉണ്ട് എന്തായാലും. അപ്പം ഇതിനു വേണ്ടി ഈ ടാസ്കിന് നിങ്ങൾക്ക് 90 മിനിറ്റ്സ് ആണുള്ളത് ചെയ്യാൻ. ഓക്കെ. സോ ഷെഫ് അഞ്ജലി, ഒരു ചിന്ന ട്വിസ്റ്റ് ചൊല്ലാം. ഇന്ന് രഹസ്യപ്പെട്ടി സാധനം വെച്ച് നിങ്ങൾ ഏതോ ഒരു ഡിഷ് ഉണ്ടാക്കണം. അപ്പോ അത് ഡിഷോട് കൊഞ്ച ഹിന്റ് ഷെഫ് ഡോണി നമ്മൾ കൊടുത്തിരിക്കാം. ഓക്കെ, എന്ന ഉണ്ടാക്കണം അതോട് ഒരു ഫോട്ടോഗ്രാഫ് കാട്ടേ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ ഹിന്റ്. സോ കൻ വി സീ ദ ഫോട്ടോഗ്രാഫ്സ്? നിങ്ങൾ നാല് പേരൊന്നും യാർക്ക് തരുമോ ഇതൊക്കെ എന്നാ ചൊല്ലുക? റേസ് യുവർ ഹാൻഡ്സ് ഇഫ് യു നോ. ക്രൗൺ ഓഫ് റിബ്സ്. ക്രൗൺ, കറക്റ്റ്. ഷെഫ് ഡോണി നിങ്ങൾക്ക് എന്ത് സാധനം കൊണ്ടുവന്നിരിക്കാം അത് യൂസ് പണി നിങ്ങൾ ഒരു ലാം ക്രൗൺ ഉണ്ടാക്കണം. ഓക്കെ, അത് ലാം ക്രൗണോട് എന്നാ മാരിനേഷൻ, എന്നാ ഫ്ലേവേഴ്സ്, എന്നാ സ്വാദ്, അതും ഉള്ള മേലെ ഉങ്ങളുടെ ഇഷ്ടം. അത് ലാം ക്രൗൺക്കുള്ള എന്നാ സ്റ്റഫിങ് ഇരിക്കും അതും ഉങ്ങളുടെ ഇഷ്ടം. അത് ലാം ക്രൗൺ എത് മേലെ ഒക്കാറും, എന്നാ സ്റ്റാർച്ച് മേലെ ഒക്കാറും, അതും ഉങ്ങളുടെ ഇഷ്ടം. ഓൺലി ഒരു ലാം ക്രൗൺ വേണം. ഇസ് ദാറ്റ് ക്ലിയർ? അതുക്ക് വേണ്ടി ഷെഫ് ഡോണി ഈസ് വിത്ത് യു. ഉങ്ങൾക്ക് ഹെൽപ്പ് പണുവാ, ഉങ്ങൾക്ക് ഹിൻസ് കൊടുപ്പാ, ഉങ്ങൾക്ക് ടിപ്സ് കൊടുപ്പാ, ട്രിക്സ് ചൊല്ലി തരുവാ, എപ്പടി പ്രോപ്പർലി കുക്ക് പണം അതും ഹെൽപ്പ് പണുവാ. അതുക്ക് വേണ്ടി ഷെഫ് ഇസ് ദർ. ബട്ട് നമ്മൾ മൂന്ന് പേരില്ലേ, ദ ത്രീ ഓഫ് അസ് വിൽ കം ബാക്ക് എപ്പോൾ ഉങ്ങളുടെ ഡിഷ് റെഡി ആയിടും. ഓക്കെ, സോ ബെസ്റ്റ് ഓഫ് ലക്ക് കണ്ടെസ്റ്റൻസ്. താങ്ക് യു. താങ്ക് യു. ആൻഡ് ഷെഫ് ഡോണി, ബെസ്റ്റ് ഓഫ് ലക്ക് വിത്ത് ആർ കണ്ടെസ്റ്റൻസ്. ഹാവ് ഫൺ. ഹാവ് ഫൺ. ബൈ ബൈ. ബൈ ബൈ. നമ്മുടെ ആടിൻ്റെ വാരിയല്ലൊരു ക്രൗൺ കണക്ക്, അതിൻ്റെ അകത്ത് എന്തൊക്കെയോ സ്റ്റഫ് ചെയ്തിട്ട് ഒരു ഫോട്ടോ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം എങ്ങനെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഏത് ഇത് നമ്മൾ ഉണ്ടാക്കി വരും ഈ ക്രൗൺ കണക്ക് തന്നെ ഇരിക്കുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈഡ് സ്റ്റൈലിൽ ഇരിക്കുമോ, ഒന്നും അറിയത്തില്ല.
ആ ഫോട്ടോയിൽ എങ്ങനെ തോന്നുന്നു അതേപോലെ വേണം ആ ഡിഷാണ് ചെയ്യേണ്ടത്. അപ്പം തന്നെ പേടിയായി, ഇത് ഓവനിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗ്രില്ലാണോ ചെയ്യേണ്ടത്, പ്രഷർ കുക്കറിലാണ്, ഇത് പ്രഷർ കുക്കറിൽ വെച്ചാൽ ഇത്രയും വലിയൊരു പീസാ, അത് അതിനകത്ത് കടക്കുമോ, അപ്പോൾ എന്താവും, അതേപോലെ എത്ര പ്രാവശ്യം അത് വിസിൽ ചെയ്യണം, അങ്ങനെ കുറേ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തെങ്കിലും തീരുമാനിച്ചോ മായ്മ? ഞാൻ വിചാരിച്ചു ഈ ഗരം മസാല എല്ലാം കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് അത് മാറിനേറ്റ് ചെയ്യാനായിട്ട് തട്ടി വെക്കാം. എന്നിട്ട് ഇത് ബേസ് കൊടുക്കാം. തേങ്ങ വറുത്തരച്ചൊരു ഗ്രേവി, പിന്നെ പംകിൻ ഇതിനോട് നന്നായിട്ട് പോകും, എങ്കിൽ പെട്ടെന്ന് വെച്ചോളൂ മാരിനേഷൻ. ജോഷേട്ടാ, ഇതിൻ്റെ കുക്കിംഗ് ടൈം എബൌട്ട് 50 മിനിറ്റോളം എടുക്കും മീറ്റ് കുക്കാവാൻ. ഇത് ക്ലീൻ ചെയ്തൊക്കെ വരാനായിട്ട് തന്നെ ഒരു 10-15 മിനിറ്റ് എന്തായാലും എടുക്കും. ക്ലീൻ ചെയ്ത് ഇത് ചെയ്ത് വാഷ് ചെയ്തിട്ട് അത് നമ്മൾ തുണിയിൽ നന്നായിട്ട് ഉപ്പിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് മാരിനേഷനിൽ മുക്കണം. മാരിനേഷൻ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? മാരിനേഷൻ ഇത് പെട്ടെന്ന് കുക്കാണെങ്കിൽ മാങ്ങയുടെ പേസ്റ്റ് ആക്കിയിട്ട് ജ്യൂസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മസാല, പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കറി ലീവ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല നന്നായിട്ട് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് സമയം വെച്ചിട്ട് പ്രഷർ കുക്കർ ചെയ്യാലോ. ഈ മീറ്റ് റിബ് അല്ലേ, ഏറ്റവും സോഫ്റ്റായിട്ടുള്ള മീറ്റാണ് എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഇറച്ചിക്ക് അധികം മൂവ്മെൻറ്റ് വരുന്നില്ല. ഓക്കെ, ഇവിടെ ആയതുകൊണ്ട് കാലിലും കയ്യിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കുക്കിംഗ് ടൈം എടുക്കുന്നത്. പ്രത്യേകിച്ച് കാലിൻ്റെ തുടഭാഗത്താണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. ആടിൻ്റെ ഇതിൽ ഏറ്റവും അനക്കം കുറവ് വരുന്ന മീറ്റാണ്, അപ്പോൾ അത് പെട്ടെന്ന് കുക്കാവും. മട്ടൻ റിബ്സ് കൊണ്ട് എന്ത് ചെയ്യാനോ ഇപ്പൊ ഉദ്ദേശിച്ചേക്കുന്നത്, ഈ ഇതിലെ മീറ്റ് എടുത്തിട്ട് മിൻസ് ചെയ്തിട്ട് ഇതും തേങ്ങയും ഒരു എരിശ്ശേരി ടൈപ്പ്, ഇതൊരു നാടൻ സ്റ്റൈൽ. ഇപ്പൊ മിൻസ് ചെയ്ത് കഴിയുമ്പം ക്രൗൺ ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത്, ക്രൗൺ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അകത്തും ഉണ്ടാക്കണം, കാരണം പ്ലേറ്റിന്റെ മൊത്തമായിട്ട് ക്രൗൺ തന്നെയാണ് ഇരിക്കുന്നത്. ഞാനിപ്പോ സ്റ്റഫിങ് ഇതിന്റെ അകത്ത് വെച്ച് അതിന്റെ മേളിൽ ഈ സോസ് കണക്ക് ഒഴിച്ച് പിന്നെ ഈ സാലഡിന്റെ മേളിൽ തന്നെ വെച്ച് പിന്നെ ഇത് ക്രിസ്പായിട്ട് വെക്കും, ലൈക്ക് ഫ്രൈ ചെയ്ത് അതിന്റെ മേളിൽ. സ്റ്റാർച്ച് അല്ലേ കുറച്ച് കുറച്ച് അത് മാത്രമേ ഇതിനകത്ത് സ്റ്റാർച്ച് ആയിട്ടുള്ളൂ, അപ്പം എല്ലാം ക്രിസ്പ് ആക്കണ്ട, കുറച്ച് സ്റ്റാർച്ച് ആയിട്ടും വേണം, ബാക്കിയുള്ളത് ക്രിസ്പ് ആക്കാം. ഹായ് ലിജോ. ഹായ് ഷെഫ്. ക്രൗൺ ചെയ്യാൻ പറഞ്ഞേക്കണേ, അപ്പൊ നമുക്ക് ഈ മീറ്റ് കട്ട് ചെയ്തെടുത്ത് ചെയ്യാലോ. മീറ്റ് കുറച്ച് ഭാഗം അതിൽ ഉണ്ടാവണം, എല്ല് മാത്രമായിട്ട് ക്രൗൺ ചെയ്യാൻ പറ്റില്ലല്ലോ, അതിന്റെ എല്ലിന്റെ താഴെയുള്ള ആ ഭാഗവും വേണം. മീറ്റ് കൂടുതലുണ്ട് എന്ന് കരുതുവാണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ മിൻസ് ചെയ്യാം, ക്യൂബ്സ് ചെയ്യാം, സ്ലൈസ് ചെയ്യാം, സ്ലൈസ് ചെയ്തിട്ട് റോൾ ചെയ്യാം. എങ്ങനെയാ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതാദ്യം ഒന്ന് ഗ്രിൽ ചെയ്തിട്ട് ഒന്ന് പാനിലിട്ട് ഒന്ന് ചുട്ടെടുത്തിട്ട് പിന്നെ ഓവനിൽ വെച്ചിട്ട്. റിബ്സിൻ്റെ ഇടയ്ക്കുള്ള ഈ ഡേശയുടെ അവിടെ വെച്ച് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്ത് കൊടുത്തപ്പം ഒരു ചെറിയൊരു ക്രൗണിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയെങ്കിലും, പക്ഷേ ക്രൗൺ ആവുന്നില്ല, കാരണം രണ്ട് പീസസ്സാണ്. ഇതെങ്ങനെ ക്രൗൺ ആക്കാൻ ജോയിൻ ചെയ്യിപ്പിക്കണം, അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ ഓർത്തു എൻ്റെ ആദ്യം മാരിനേറ്റ് ചെയ്യാം, മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രൗൺ ആക്കാൻ വേണ്ടി ചെയ്യാം. വാഷ് ചെയ്ത് കഴിഞ്ഞ് ഈ മട്ടൻ്റെ ഇത് ക്ലീൻഡ് അല്ല, അതിനകത്തൂടെ ഞരമ്പ് ഇരിക്കുന്നു, അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ അത് ക്ലീൻ ചെയ്യണം. പിന്നെ ഉള്ളത് മട്ടൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ പുറത്ത് നമ്മൾ മാരിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഒഴുകി പോകത്തേ ഉള്ളൂ. അത് അത് അതിനുവേണ്ടി അകത്ത് ഒരു മസ്ലിൻ ക്ലോത്ത് വെച്ചേക്കുന്നത് പാക്ക് ചെയ്ത് ഡ്രൈ ആക്കണം. ഷെഫ്, എനിക്ക് ഇപ്പോഴൊരു ഐഡിയ കിട്ടിയില്ല, അത്
ബേക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഷേപ്പ് മാറി പോകുന്നതാണ്. ജോയിന്റ് വെച്ച് കെട്ടിയാലേ അത് അങ്ങനെ നിൽക്കുള്ളൂ. അത് എല്ലാം മുറിക്കണമെന്നില്ല, അടി വരെ കളയണോ? ഇത് വേണമെന്നില്ല, കാരണം അതിന് ഒരു കേസിംഗ് വേണം, അതിനകത്ത് എന്തെങ്കിലും സ്റ്റഫിംഗ് വേണം. മട്ടൻ കഴുകിയോ? മട്ടൻ കഴുകി ഉപ്പിയെടുത്തു അല്ലേ? ഉപ്പിയെടുത്തു, നല്ല കാര്യം. മട്ടൻ്റെ ഇറച്ചിക്ക് അതിൻ്റെതായ രുചികളുണ്ട്. ചുമ്മാ വീഴ്ച കഴിഞ്ഞാലും അതിന് രുചിയുണ്ട്. മട്ടൻ കഴിക്കുന്ന ഭക്ഷണം വെറുതെ ചപ്പും ചവറും മാതിരി ഒന്നും കഴിക്കില്ല. മട്ടന് ആടിന് അത് ആവശ്യമുള്ളത് മാത്രമേ കഴിക്കുള്ളൂ. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ നല്ല നല്ല എല്ലാ ഇലകളും കഴിക്കില്ല, വളരെ നല്ല ഇലകൾ അത് തിരഞ്ഞെടുത്തേ കഴിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ ഇതിൻ്റെ ഇറച്ചിക്കകത്തും ഉണ്ടാവും. ഇതെല്ലാം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം, എങ്കിലേ ആ ഇതിന് ഇരിക്കുന്ന മാതിരി ക്രൗണായിട്ട്, ക്രൗണിൻ്റെ കിരീടത്തിൻ്റെ ഇതിൽ ഉള്ള മാതിരി കാണാൻ പറ്റുള്ളൂ. ഇതിലേക്ക് ഇങ്ങനെ എക്സ്ട്രാ ഇത് ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇത് കാണാൻ പറ്റില്ല. അതൊന്ന് കളർ കിട്ടാനായിട്ടും പിന്നെ ഒരു സീലിംഗ് വരാനായിട്ട്. സീലിംഗ് വരാൻ, സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒന്നും പുറത്തോട്ട് വിടാതിരിക്കാനായിട്ടാണ് സീൽ ചെയ്യുന്നത്. സീൽ ചെയ്തിട്ട് നമ്മൾ ഞെക്കി അതിന്റെ ജ്യൂസ് കളഞ്ഞുകൊണ്ടിരിക്കുന്നതില് അർത്ഥമില്ല. എന്താണ് നമ്മുടെ പ്ലാൻ ഓഫ് ആക്ഷൻ? ഞാനിതിപ്പം ഒന്ന് സീറ് ചെയ്യുക, അത് കഴിഞ്ഞ് ഇനി ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം കൂടെ പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ആക്കിയെടുക്കാം. അതേപോലെ തന്നെ വരില്ലേ? നോക്കാം, ട്രൈ ചെയ്യാം. മസാല പുരട്ടി വെച്ചിട്ടുള്ളൂ, ബാക്കി കുറച്ച് സോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എല്ലാം നാടൻ സ്റ്റൈലാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് കണ്ടേക്കണത്, ആ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ആദ്യം ചെയ്ത കാരണം ആ ഫോട്ടോയിൽ കണ്ട പോലെയെങ്കിലും അതിന്റെ പകുതിയെങ്കിലും ആവണം എന്നുള്ള ഒരു ഇത് എനിക്കുണ്ട്. എന്തായാലും ഈ ഷെഫ് അഞ്ജലി ഏറ്റവും ആദ്യമായിട്ട് നൈഫ് കിങ് എന്ന് വിശേഷിപ്പിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ കിരീടം ചൂടാനായിട്ട് എന്തുകൊണ്ട് യോഗ്യതയുള്ള ഒരു രാജാവാണ് നമ്മുടെ മുമ്പിൽ. ചില്ലറ രാജാവല്ല, നാടൻ സ്റ്റൈലില് നാട്ടുരാജാവിനാണ് ഇവിടെ ക്രൗൺ പടർന്നുകൊണ്ടിരിക്കുന്നത്. കിരീടം, നൈഫ് കിങ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഒന്ന് മലയാളത്തിൽ പരിഭാഷ ചെയ്ത് കഴിഞ്ഞാല് നൈഫ് ക്യൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ജ്വല്ല പറയാം. വേറെ അർത്ഥത്തിലൊന്നുമല്ല, ജന്മന ഒരു കത്തി കൊടുത്തിട്ടാണ് ദൈവം വിട്ടത്. മാത്തു, അത് നമ്മുടെ രണ്ടുപേരുടെയും അവകാശമാണ്. നമ്മുടെ രണ്ടുപേരും ഈ കത്തി അടിച്ചിട്ടാണ് നാട്ടുകാരെ എടുത്തത്, നമ്മൾ ഈ നിലയിൽ എത്തിയത്. സമരായുധം, സമരായുധം, നമ്മൾ ഈ കത്തിയെ ബഹുമാനിക്കുന്നത്. ഈ കിരീടം ഏറ്റവും കൊടുക്കും ജോഷി ചേട്ടന്റെ തലയിലേക്ക് നമുക്ക് വെക്കേണ്ടി വരുമോ ഇല്ലയോ, കാത്തിരുന്ന് കാണാം. എന്തായി നമ്മുടെ കിരീടപണി? കിരീടപ്പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിരീടത്തിന് ഒരു അനക്കൂലല്ലോ, കിരീടം ഇപ്പൊ അണങ്ങാൻ പോവാ. അനീച്ച, മിനിമം ഒരു കിരീടം ചൂടാനുള്ള ആരോഗ്യമെങ്കിലും ഉള്ള ആൾക്കാരെ കിരീടം വെക്കാനായിട്ട് പാടുന്നു. പിന്നെ വന്നല്ലേ കളിയാക്കാൻ വേണ്ടിട്ട്. എനിക്ക് എന്താ പറഞ്ഞൂടാ, അനീച്ചയുടെ കണ്ണ് കാണുമ്പോ തന്നെ എവിടുന്നോ ഇങ്ങനെ കളിയാക്കാനുള്ള ടെൻഡൻസി ഭയങ്കര ടെൻഡൻസി വരും. അനീച്ചയുടെ കയ്യിൽ ഒരുപാട് കത്തി കടാരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മാത്തുക്കുട്ടി മറക്കരുത്. പിന്നെ ഈ കൈ പിടിച്ചിരിക്കുന്ന സാധനം നല്ല എരിവാണ്, അപ്പൊ വേണമെങ്കിൽ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കേണ്ടി. വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് 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 പറയൂ. കിരീടം വെപ്പിൾ എവിടെ വരുവേ? കിരീടം വെക്കൽ, കിരീടം വെക്കൽ നല്ലപോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവിടെ കിടക്കുണ്ട്, ഇനി മാരിനേഷൻ ചെയ്യണം, ഇനി ഓവനിൽ കയറ്റണം. കിരീടം ആവോ? കിരീടം ഒക്കെ ആകും, കാണിച്ചുതരാം. എനിക്ക് സംശയം കിരീടാവോ കീടാവോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും കിരീടം വേഗം വേഗം റെഡി ആവട്ടെ. വെക്കും ആ കൊടുക്കൈ.
നടന്നോണ്ടിരിക്കുന്നത് സാറിന് ഇഞ്ചിയും പച്ചളം വെളുത്തുള്ളിലേക്ക് ഉണ്ടാവും ഉണ്ടാക്കാൻ നേരത്തെ ഇതൊന്നും കിട്ടാത്തോണ്ട് ഭയങ്കര ഒന്നും കിട്ടിയിട്ടില്ല. ഇതിപ്പോ അതിന്റെ ഒരു സോസിന് വേണ്ടി ഞാൻ മട്ടനൊക്കെ ഇട്ട് വേവിച്ചോണ്ടിരിക്കുന്നു സോസിന് വേണ്ടി. പിന്നെ മട്ടൻ ഞാൻ ഓവനിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മാതൃ നാരകം തിളച്ചുകൊണ്ടിരിപ്പുണ്ടല്ലോ അതൊന്ന് കളർ ഇട്ടാൻ വേണ്ടി, അതിനൊരു ഇത് കളർ ഇട്ടാൻ വേണ്ടി, റെഡ് കളർ പോലെ കിട്ടാൻ വേണ്ടിയാണ്. നാല് പേർ നമ്മുടെ മാറി മാറി കിരീടത്തിന്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഷെഫ് ഡോണി എവിടെ വരെ നമ്മുടെ കാര്യങ്ങൾ? ഇനിയിപ്പോ അവരുടെ ഫിനിഷിംഗ് പ്രോഡക്ട്സ് ആണ്, അവരുടെ ഫില്ലിംഗ് ആണ്, അവരുടെ സോസസ് ആണ്, അതിലൂടെ എല്ലാം അവർ പ്രിപ്പയർ ചെയ്ത് ഓൺ ടൈം തീരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഒരു വിഗ്രഹം നമ്മൾ കാണുന്നത്. അതെ, അത് തീരും. ഇതിന്റെ എല്ലാത്തിന്റെയും ബേസ് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസുമായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്നതായിരിക്കും മിക്കപ്പോഴും എല്ലാവർക്കും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ചെയ്യുന്നത് ഭംഗിയായിട്ട് ചെയ്യുമെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളങ്ങ് വിചാരിക്കുക നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം ഒരു ഗംഭീര സംഭവം തന്നെയായിരിക്കും എന്നങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല എന്നാണ് ഷെഫ് പറയുന്നത്. എന്തായാലും ഏറ്റവും അവസാനത്തെ 15 മിനിറ്റുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാം റെഡിയാണ്. അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ള സാധനങ്ങൾ ക്ലിയർ ചെയ്ത് പോവും. ടേബിൾ എങ്കിലും ക്ലിയർ ആയിരിക്കണം. അനീറ്റ എന്തായി? സോസ് ഏകദേശം ആയി കഴിഞ്ഞു. ആ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ, ഇനി പറഞ്ഞു എന്നോട് സംസാരിച്ചു നിൽക്കാനായിട്ടൊന്നും സമയമില്ല. ഇതിനകത്തൊന്നും വെള്ളമില്ല, കരിഞ്ഞു തുടങ്ങി. പെട്ടെന്ന് വെള്ളം ഒഴി. ജോസിയേട്ടൻ്റെ ഇവിടെ ഒന്നും ക്ലിയർ ആവുന്നില്ലല്ലോ. ക്ലിയർ ആയിക്കൊണ്ടിരിക്കുക. ആ ആക്ക് ആക്ക്. അത് കഴിഞ്ഞ് സോസ് റെഡിയാണോ? സോസ് ആക്കാൻ പോകുന്നു. നോ പ്രോബ്ലം. ഫില്ലിംഗ് റെഡിയാണോ? ആ പാത്രം ആ പാത്രത്തിൽ സ്റ്റീൽ കയ്യിൽ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ഞാൻ പെട്ടെന്ന് മാറ്റിയത്. പെട്ടെന്ന് മാറ്റി അതൊക്കെ എടുത്ത് അകത്തോട്ട് വെച്ച് ഇത് ഇവിടേക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് 2-3 ബൗൾസ് ക്ലീൻ ആയിട്ടുള്ളത് വെച്ചോളൂ. ഓക്കെ. സോസ് എന്ന് പറയുമ്പം പോറിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്ന ഓരോ ടിപ്സ് തരും, അപ്പൊ നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ ഇത് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഷെഫ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് ഓരോ ഹെൽപ്പ് ടിപ്സ് ഒക്കെ പറഞ്ഞു തരും. പിന്നെ ഇച്ചിരി അട്രാക്റ്റീവ് ആക്കാൻ വേണേ ഇതിൻ്റെ മേലെ മുട്ട പോ ചെയ്ത് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ചെയ്യണം എന്ന് പറയത്തില്ല, എന്നാൽ നമുക്ക് അങ്ങനെ കുറച്ച് കുറച്ച് ഹിൻസ് തന്നു. അപ്പോൾ അത് വെച്ചിട്ട് ആ ഷെഫിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് 4 പേർക്ക് ഇത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റി. പ്ലേറ്റിൽ ഭരതനാട്യം കളിച്ചു നിൽക്കുന്ന മട്ടൻ കിരീടങ്ങൾ, അതിനെ തയ്യാറാക്കാനുള്ള സംഭവങ്ങൾ എന്റെ ഏറ്റവും അവസാനത്തെ നിമിഷത്തിലേക്ക് കടക്കുകയാണ്. വെറും 1 മിനിറ്റ് മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇനി അവശേഷിക്കുന്നത് ആ മട്ടൻ കിരീടം ഉണ്ടാക്കാനായിട്ട്. കിരീടം ചൂടാനുള്ള ഈ മത്സരത്തിൽ 4 പേരും അവരവരുടെ ഡിഷ് ഏറ്റവും ഭംഗിയായിട്ട് പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം.
ഈ നാല് പ്ലേറ്റ്സും ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞപ്പോ നമുക്ക് ചില കാട്ടിലൊക്കെ ചെന്ന് കയറിയ കാണുന്ന പോലെ, ചില മരങ്ങളുടെ ഒക്കെ ഈ കട ഇങ്ങനെ നിൽക്കുന്ന പോലെ അങ്ങനത്തെ ഒക്കെ ഒരു ഫീൽ ആണ്. ഭയങ്കര വൈൽഡ് ആയിട്ടുള്ള പ്ലേറ്റിംഗ് വേണമെങ്കിൽ പറയാം. ആഫ്രിക്കയിലൊക്കെ ആളുകൾ കിരീടം വെക്കില്ലേ, ഇലയൊക്കെ വെച്ചിട്ട് ആ ഒരു ഫീൽ ഉണ്ട്. ഏതായാലും നാല് പ്ലേറ്റുകളും തലയെടുപ്പോടെ നാല് കിരീടങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഈ കിരീടങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഷെഫ്സിനെ ഇൻവൈറ്റ് ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് എനിക്കൊരു ചെറിയ പണി ബാക്കി. ഏതായാലും എല്ലാവരുടെയും പ്ലേറ്റിൽ നല്ല തലയെടുപ്പുള്ള കിരീടങ്ങളുണ്ട്. ഈ കിരീടങ്ങൾ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഷെഫ്സിനെ വിളിക്കണം. കണ്ടസ്റ്റന്റ്സ് റെഡി? യെസ്. അപ്പൊ ഏതായാലും ഇനി അധികം താമസിപ്പിക്കേണ്ട, ലെറ്റ്സ് ഇൻവൈറ്റ് അവർ ഷെഫ്സ്. ഷെഫ്സ്, could you please join us back? അങ്ങനെ ഷെഫ് ഡോണിയുടെ നേതൃത്വത്തിൽ നമ്മുടെ നാല് കണ്ടസ്റ്റന്റ്സും കിട്ടിലുമായിട്ടുള്ള നാല് ക്രൗണുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സത്യമായിട്ടും ഇത്രയ്ക്കും എന്താ പറയുക, ഒരു ആർട്ടിഫാക്റ്റ് പോലെ ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന ഡിഷുകളൊന്നും ഇവർ ആരും ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ല. സോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നത് ലൈഫിൽ. ഷെഫ് അഞ്ജലി, ദേ നാല് കിരീടങ്ങൾ, ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം, ഇഷ്ടമുള്ളത് കഴിക്കാം, വേണമെങ്കിൽ ഇവരുടെ ആദ്യം തലയിൽ വെച്ച് കൊടുക്കാം. സോ ഷെഫ്സ്, ടേസ്റ്റ് പറയാമോ? ഷോ. പ്ലേറ്റിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഉൾഭാഗം കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അത് പീസ് കറക്റ്റായിട്ട് കിട്ടില്ല, ആ വിട്ടുപോകും, ശരിക്കും ആ തൊപ്പി പോലെ വരില്ല. അപ്പോൾ അത് കാരണം ഉൾഭാഗത്തു നിന്നൊന്നും എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കട്ട് ആയി വന്നു. അതുപോലെ സോസ് ഒക്കെ കഴിക്കുമ്പോൾ നല്ല എക്സ്പ്രഷൻ ഷെഫുമാരുടെ ഫേസിൽ തോന്നി. അപ്പോൾ എനിക്ക് ഇനി കുഴപ്പമില്ല, എന്തായാലും വലിയ നെഗറ്റീവായിട്ടുള്ള പോയിൻറ്റ്സ് വരാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയായിരുന്നു. ഇത്രയും നന്നായിട്ട് നാല് പേരും നല്ല രീതിയിലാണ് ഡിഷ് ഉണ്ടാക്കി വെച്ചേക്കണം. അപ്പോൾ അവർക്കാൻ ഒരു അതിശയമായി പോയി. കാരണം ഒന്ന് നോക്കുമ്പോൾ ഒന്നിനേക്കാളും ബെറ്റർ ആയിട്ടാണ് നോക്കിയത്. അതായത് ജോഷി ചേട്ടൻ്റെ ആയാലും അനിറ്റയുടെ ആയാലും മഹിമ ചേച്ചിയുടെ ആയാലും നല്ല കാണാൻ ഭംഗിയും നല്ല എല്ലാവരും നല്ല പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഷെഫ്സ് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിലൊരു ഇതാ, നമ്മുടെ പ്രോപ്പർലി കുക്ഡ് ആയിരിക്കുമോ, മസാല അവർക്ക് ഇഷ്ടപ്പെടുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനായിരുന്നു. അങ്ങനെ ഷെഫ്സ് എല്ലാവരുടെയും ടേസ്റ്റ് ചെയ്തു. അവരുടെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഏതായാലും ഇന്നത്തെ ഈ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ പണ്ട് ഏതോ രണ്ട് സി ഐ ഡികൾ കിരീടം അന്വേഷിച്ച് പോയൊരു കഥയൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഏതായാലും നാല് കിരീടങ്ങൾ, ആ കിരീടത്തിന് പിന്നിലെ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ, നമ്മുടെ ഷെഫ്സിന് ഇപ്പോഴും യാതൊരു ഐഡിയ ഇല്ല ഇതൊക്കെ ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ എന്നുള്ളത്. ലിജോ, ലിജോന്റെ പ്ലേറ്റ് ഏതാന്ന് ലിജോയ്ക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, അവർക്കറിയില്ല ഏതായാലും. സോ എന്താണ് ഇന്നത്തെ ഒരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഉള്ള ഒരു ഫീലിംഗ്സ്? കണ്ടപ്പോൾ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിന് പിന്നെ ഷെഫ് വന്ന് കുറേ ടിപ്സ് ഒക്കെ തന്നു. അപ്പം ഞങ്ങൾക്കൊന്ന് എന്താ പറയുക, ഒന്ന് ഫ്രീ ആയി. പിന്നെ ടെൻഷനായിരുന്നു, പെട്ടെന്ന് ഇത് കുക്കാവോ, ഇത്ര സമയത്തിനുള്ള കുക്കാവോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് കുക്കായി എന്നാണ് എനിക്ക് തോന്നണേ. അനീച്ച, എന്താണ് പ്രതീക്ഷ? അറിയില്ല, ഷെഫ്സിൻ്റെ കമൻ്റ് എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡിഷ് ഓവനിൽ വെച്ച് ചെയ്യുന്നത്. അപ്പം ഷെഫിൻ ഒത്തിരി ടിപ്സൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഷെഫ് പറഞ്ഞ രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ജോഷേട്ടാ, ജോഷേട്ടൻ്റെ ഒരു ഫീലിങ്സ് എങ്ങനെയാണ്? ടെൻഷൻ ആണോ അതോ? ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് ടി വിയിൽ കണ്ടിട്ട് ഒരു ഐറ്റം നമ്മൾ ചെയ്യണത്. ടി വിയിൽ കണ്ടിട്ട് റെസിപ്പിയൊക്കെ നോക്കി എഴുതി വെച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ, ഇത് ഫോട്ടോ മാത്രമേ ഉള്ളൂ. പിന്നെ ഷെഫിൻ്റെ കുറേ ഐഡിയാസും തന്നു, ടിപ്സൊക്കെ കിട്ടി. അപ്പോൾ ചോദിച്ച് എനിക്ക് ചെയ്യാവുന്ന രീതിയിലൊക്കെ ഞാൻ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. മഹിമ, ഞാനിത് പിക്ചറിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ക്രൗൺ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഒരിക്കലും ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അന്നൊക്കെ വലിയ അത്ഭുതമായിരുന്നു എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പം ഷെഫ് ഡോണി പറഞ്ഞ അങ്ങനെ ചെയ്താൽ ടൈറ്റ് വൈൻ വെച്ച് കെട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്തു. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കിരീടം ആർക്കാണ് കിരീടം ചൂടി തരാനായിട്ട് പോകുന്നത് എന്നറിയാനുള്ള സമയമാണ് ഇനി. അതായത് റിസൾട്ട് അറിയണം. റിസൾട്ട് അറിയണമെങ്കിൽ നമുക്ക് ഷെഫ്സിനെ വിളിക്കണം. ഷെഫ്സ്, ഏതായാലും നാല് കിരീടങ്ങളുടെ പിന്നിലുള്ള കഥ അറിയാതെയാണ് ഇവരിപ്പോൾ ഈ കിരീടങ്ങൾ മുഴുവൻ കഴിച്ചു തീർത്തിരിക്കുന്നത്. സോ ഷെഫ് അമ്രിത്, ഇനിയിപ്പോൾ ഈ കിരീടം ആർക്ക് കൊടുക്കണം? ശരിക്കും ഇതിൻ്റെ വിജയി ആരാണ്? റിസൾട്ട് പ്ലീസ്. കണ്ടസ്റ്റന്റ്സ്,
ഈ ടാസ്കിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇതൊരു ദേശ്ട ചാലഞ്ച് ആയിരുന്നു. അപ്പൊ ദേശ ആർക്ക് കിട്ടുന്നതെന്ന് കാണാം. അതിനു മുമ്പ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും ഷെഫ്സിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഷെഫ് ഡോണിയോട് ഒരു ബിഗ് താങ്ക് യു. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു സർ. ഇവരെല്ലാവരും കുറേ പഠിച്ചില്ലേ? താങ്ക് യു ഷെഫ്, താങ്ക് യു സോ മച്ച്. ഷെഫ് അഞ്ജലി, what about the results? ഷെഫ് ചൊന്ന മാതിരി ഇത് ഡേ സ്റ്റാർ ചാലഞ്ച്. ഇത് നാല് കണ്ടെസ്റ്റൻസ് ഇവ ഇങ്ങ് നിന്നിണ്ടക്കാ. ഇത് സ്റ്റാർ അവൾക്ക് എത്ര ഇമ്പോർട്ടൻ്റ്. മഹിമ ആൻഡ് ലിജോ രണ്ടുപേരുടെയും രണ്ട് ഡേ സ്റ്റാർ ഇരിക്ക. ഇന്ന് ഒരു കഴിച്ച ഡിറക്റ്റ് സെമി ഫൈനൽസ്. നമ്മൾ ഫസ്റ്റ് സെമി ഫൈനലിസ്റ്റ് അനീത, നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റാർ വിന്നർ തിരുപ്പി കൊടുത്താൻ. അപ്പോൾ ദാറ്റ് ലെവൽ, ദാറ്റ് പൊസിഷൻ ഈ നമ്മൾ ഡേ ഷെഫിലെ ഫസ്റ്റ് ഡേ സ്റ്റാർ അനീതയോടാക്കും. കറക്റ്റ്. ആൻഡ് ജോഷി സർ, ജോഷി സാറോട് എത്ര പെരിയ ഫാൻ ഫോളോയിങ്. ജോഷി സാർ, എത്ര നേരം നിങ്ങൾ ഡേ സ്റ്റാർ ചാലഞ്ച് പണിയാച്ച്? ഇന്ന് നേരം കഴിച്ച എത്ര, ഹൗ മച്ച് ഹാപ്പിനെസ് ഫോർ യു? നോ, ഒത്തിരി ഹാപ്പിയാവും. ആക്ച്വലി നമ്മൾ മൂന്ന് പേർക്കും തരാതെ ഇന്ന് നാല് ഡിഷസ് നിങ്ങൾ നാല് പേരിലേന്ന് യാറോട്. സോ ദി ഓൺലി വേ നമ്മൾ പണ മുടിയോ, നമ്മൾക്ക് എന്ത് ഡിഷ് പിടിച്ചത് അത് നമ്മൾ റേസ് പണുമോ? ഓക്കെ, അപ്പം നിങ്ങളുടെ ചൊല്ലാം നമ്മൾക്ക് യാർക്ക് അന്ന് ഡേ സ്റ്റാർട്ട് കഴിച്ചത്. ഓക്കെ, ലിജോ മഹിമ രണ്ടുപേരുടെയും നെഞ്ചിലിപ്പോ രണ്ട് ദേ സ്റ്റാർസ് ഉണ്ട്. ഒരു തവണ കൂടി ഇനി നിങ്ങൾക്കൊരു ദേ സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് സെമി ഫൈനലിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടും. അനീറ്റ കുട്ടിക്കാണെങ്കിൽ കിട്ടിയൊരു ദേ സ്റ്റാർ തിരിച്ചു കൊടുത്തതിന്റെ സങ്കടത്തിൽ നിൽക്കുകയാണ്. എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമാവും. ഇതേവരെ ദേ സ്റ്റാർ കിട്ടാത്ത നമ്മുടെ ഏറ്റവും മികച്ച പാചക വിദഗ്ധന്മാരിൽ ഒരാളാണ് ജോഷി ചേട്ടൻ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നാല് പേർക്കും ഭയങ്കര 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 സന്തോഷം ഉണ്ടാക്കുന്നൊരു റിസൾട്ട് ആയിരിക്കും എന്തായാലും വരാൻ പോകുന്നത്. പക്ഷെ നാല് പേർക്ക് സന്തോഷം ഉണ്ടാക്കില്ല, ഇതിലേതെങ്കിലും ഒരാൾക്ക് മാത്രമേ സന്തോഷിക്കാനായിട്ട് വകുപ്പുള്ളൂ. ഏതായാലും ഈ നാല് നെഞ്ചിലും ഇപ്പൊ നല്ല പെരുമ്പറ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് അത്ഭുതമാണ് ഷെഫ് അഞ്ജലി ഞങ്ങൾ കാണാൻ പോകുന്നത്. പ്ലീസ് പ്ലീസ് അനൗൺസ് ദി റിസൾട്ട്. ജുവൽ, ഫസ്റ്റ് ടൈം നമ്മൾക്കും തരാതെ നമ്മൾ യാർക്ക് ഡേ സ്റ്റാർ കൊടുക്ക പോറോ? ഇറ്റ്സ് ദി ഫസ്റ്റ് ടൈം ഇസ് ഗോണ ഹാപ്പൻ. സോ dish 1, dish 2, 3 and 4 and 4 contestants. I have no idea yaarukku very tough call edha nalla oru piduthu illa. Chef Amrit, ready? Yes, ready. Chef Pradeep, should I? Yes sir. So, ready? ടെൻഷൻ അടിച്ച് വയ്യാണ്ട അതൊന്ന് പൊക്കോ. ഇന്നത്ത് ഡേ സ്റ്റാർ വിനർ ഡിഷ് 1. മൂന്ന് ദേ സ്റ്റാർ നേടിയിരിക്കുന്ന ഒരാൾക്ക് ഡയറക്റ്റ് ആയിട്ട് സെമി ഫൈനലിലേക്ക് കടക്കാനുള്ള അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ഈ ദേ ഷെഫിന്റെ അരങ്ങിൽ ഏറ്റവും ആദ്യമായിട്ട് അവസരം കിട്ടിയിരിക്കുന്നു ലിജോക്ക്. ഏതായാലും ദേ ഷെഫിന്റെ ഈ ഒരു അടുക്കളയിലെ ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമാണിത്. ദേ ഷെഫിന്റെ അടുക്കളയിൽ നിന്നും ആദ്യമായ ഒരു സെമി ഫൈനലിസ്റ്റ് മൂന്ന് ദേ സ്റ്റാർ നേടി നമ്മുടെ സ്വന്തം ലിജോ. കൺഗ്രാറ്റുലേഷൻസ്. ലിജോ, എന്താ പറയാനുള്ള അഭിമാന മുഹൂർത്തമാണ്. സത്യം പറയൊന്നും പറയാമല്ല, ഇത് ഒരു ആർക്കും കിട്ടിയിട്ടില്ലാത്തൊരു നേട്ടമാണ്. മൂന്നെണ്ണ നെഞ്ചിലിരിക്കുന്നത്. ലിജോ, നമ്മളിപ്പോ ഒരു എന്താ പറയാ, ലിജോ പാവം ഒരു ബസ്സിലെ കിളിയായിട്ട് ആദ്യം വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഇവിടെ അമ്മച്ചി വന്നപ്പോ ഒരുപാട് കഥകളൊക്കെ ഞങ്ങൾ കേട്ടു.
അത്രയും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നടന്ന് കയറി ഫസ്റ്റ് 3 സ്റ്റാർസ് അടിച്ച് 3 ദേ സ്റ്റാർസ് അടിച്ച് സെമി ഫൈനലിസ്റ്റ് ആയി. എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ, പറയാണ്ട് ഞങ്ങൾ വിടില്ല. എന്താണ്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തല്ല, അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഇവിടെ എത്തിയത്. ഷെഫ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു, ഷെഫ് ഓരോ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തന്നെ നമ്മൾ അതേ രീതിയിൽ തന്നെ ഞാൻ ചെയ്ത് നല്ല വാക്കുകളിട്ടില്ല. അതാണ് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മത്സരിക്കാനുള്ള, അപ്പൊ എന്താണ് ഇതിന്റെ കുക്കിംഗ്, ഞാൻ ഇതായത് ഇതുപോലെ ആദ്യം ഒന്നും ചെയ്തിട്ടില്ല. ചോപ്സ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ വെറുതെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു പീസ് മാത്രമായിട്ട്. ഇങ്ങനെ കിരീടം പോലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, അപ്പൊ അതിന്റെ വേവോ എന്നുള്ളത് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നാലും ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ 2 സ്റ്റാർ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ സെമി ഫൈനൽ ആവുമെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ടെൻഷനും എല്ലാം കൂടി, പിന്നെ ഷെഫിന്റെ ടിപ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ഒന്ന് ഫ്രീ ആയി, നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി. പിന്നെ ആ സോസ് എല്ലാം കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹവും അമ്മച്ചിയുടെ പ്രാർത്ഥനയും എല്ലാവരുടെയും. ലിജോവിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ആ പാവം പയ്യൻ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്ന്. അങ്ങനെ ലോകമെമ്പാടുമുള്ള ഒരുപാട് മലയാളി പ്രേക്ഷകരുടെ പ്രാർത്ഥന കൂടെയുള്ള ഒരാളാണ് ലിജോ. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും, ഒപ്പം ഈ ഫ്ലോറിൽ ഇപ്പോൾ ഉള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ലിജോ കൺഗ്രാറ്റുലേഷൻസ്. ഏതായാലും ലിജോ ഈ 3rd ദേ സ്റ്റാർ സ്വന്തമാക്കിയപ്പോ അതിലൊരു വലിയ പങ്ക് ഷെഫ് ഡോണിക്കുള്ളതാണ്. കാരണം ലിജോ തന്നെ പറഞ്ഞു, അത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊടുത്തു. ഇങ്ങനെ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അവരെ ഒപ്പം നിന്ന് ഹെൽപ്പ് ചെയ്യായിരുന്നു ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് വരെ. ലിജോയുടെ കാര്യത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നോ സ്റ്റാർ അടിക്കുന്നത്? ലിജോയ്ക്ക് പണ്ടേ കഴിവുള്ളതാണ്, ഒത്തിരി ക്വാളിറ്റീസ് അകത്തുണ്ട്. പുറത്തെടുക്കാനായിട്ട് ആരെങ്കിലും ഒന്ന് ചെറിയൊരു അഡ്വൈസസ് ഇവിടെയും അവിടെയും, അത് സ്വന്തമായിട്ട് ഇനി വലിയ താമസമില്ലാതെ വന്നു കഴിഞ്ഞു. അത് നമ്മളിൽ വിശ്വാസമുണ്ടെന്ന് ലിജോയ്ക്ക് ഇപ്പം അറിയാം. ഇനി അത് മുമ്പിലോട്ട് പോയാൽ അതിൽ കുഴപ്പമൊന്നുമില്ല. ഗ്രൂമിങ് ഞങ്ങൾക്ക് നടക്കുമ്പോൾ അഞ്ജലി ഷെഫും ടോണി ഷെഫും ഒക്കെ നന്നായിട്ട് ഞങ്ങളെ ഗ്രൂമിങ് ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാവരെയും ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ മത്സരാർത്ഥികളെയും കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രത്യേകം താങ്ക്സ് പറയണം. ഓക്കെ, എന്തായാലും നമ്മുടെ ഷെഫ്സിന് ഒരുപാട് അഭിമാന മുഹൂർത്തമാണ്. അവരിങ്ങനെ ഒരു 3 സ്റ്റാർ ഉള്ള ഒരാളെ കണ്ടതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഷെഫ് പ്രദീപ്, എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു ഡിഷ് കാണുന്ന സമയത്ത്? അത് ലിജോടെ ആയിരിക്കും. അതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എന്താ വെച്ചാല് ലിജോ ആണെന്നോ അല്ലെങ്കിൽ അനിറ്റ, ജോഷി, മഹിമ ഇവർ 4 പേരും നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലേറ്റ്സുകൾ. അതിൽ ലിജോ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കാനുള്ള ഒരു കാരണം ലിജോ ചൂസ് ചെയ്ത കോമ്പിനേഷൻ, അതുപോലെ കുക്ക് ചെയ്ത മെത്തേഡ്, അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. മീറ്റിൻ്റെ ടെൻഡർ എല്ലാം കറക്റ്റായിട്ടൊരു ഇത് വന്നിരുന്നു. ബാക്കി 3 പേരും അതിനോടൊപ്പം എത്തിയിരുന്നു. പക്ഷേ ലിജോ ആണ് വളരെ പെർഫെക്റ്റായിട്ട് ആ കുക്കിംഗ് ടെക്നിക്ക് വളരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ലിജോ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഡോണി ഷെഫ് നന്നായിട്ട് ലിജോയെ സപ്പോർട്ട് ചെയ്തോ? ഇല്ലല്ലോ, എല്ലാവരും ഒരേപോലെ തന്നെയല്ലേ. അപ്പം അനിറ്റ, ഡോണി ഷെഫ് ലിജോയാണോ സപ്പോർട്ട് ചെയ്തത്? എല്ലാരും സപ്പോർട്ട് ചെയ്തു. അപ്പൊ അത് നന്നായിട്ട്, അതായിരുന്നു ശരിക്കും. ബാക്കി എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിരുന്നു പ്ലേറ്റിംഗ് ചെയ്ത്. കാരണം ഇതുപോലൊരു പ്ലേറ്റിംഗ് നമ്മൾ വെറും പിക്ചർ മാത്രമേ കാണിച്ചോ എന്നുള്ളൂ. അതുകൊണ്ട് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ വളരെ 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 അത്ഭുതമാണത്. നന്നായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഓൾ ദ ബെസ്റ്റ്. ഷെഫ് അമൃത്, ഈ 4 പ്ലേറ്റ്സില് ഒരു 3rd ദേ സ്റ്റാർ ലിജോയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാനും വേണ്ടി എന്തായിരുന്നു ഈ പ്ലേറ്റിൽ അത്ര കാര്യമായിട്ടുണ്ടായിരുന്നത്? വാട്ട് വാസ് ദാറ്റ് എക്സ് ഫാക്ടർ? അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ആൻഡ് മെറി യുനോ ഫ്ലേവേഴ്സ് ആൻഡ് ടെക്സ്ചർ, അത് മാത്രമേ പറയാനുള്ളൂ ലിജോ. ബിക്കോസ് എല്ലാവരും ഭയങ്കര നന്നായിട്ട് ചെയ്തു, ഭയങ്കര ടഫായിരുന്നു. ആക്ച്വലി എനിക്ക് അതിന് ഒരു ഡൗട്ട്, നിങ്ങൾ ഡിഷ് ചെയ്താ പ്ലീസ്? ഇത് ആരോ ഡിഷ്? അനീത. ഓക്കെ, ഇത് മഹിമ, ഇത് ഓക്കെ. ഇതിലൊരു കാര്യം മതിയെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി ഇത് ചെയ്യുമ്പം ചിലപ്പം ഒരു ഭാഗ്യമാണ് ഇതിനകത്ത്. എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ടൈമിങ്, ടെമ്പറേച്ചർ കൺട്രോൾ, ടൈമിങ്, പ്രിപ്പറേഷൻ എല്ലാം ഒരു ഭാഗ്യവും കൂടിയാണ് അതിൻ്റെ കൂടെ വരുന്നത്. എനിക്ക് തോന്നുന്നു ലിജോയ്ക്കാണ് ഇന്നത്തെ ഭാഗ്യം സ്റ്റാറായിട്ട് വന്ന് കയറി വന്നത്. അഞ്ജലി, ടേസ്റ്റ് വൈസ് അത് വേണ്ട, ഇതാൻ അവൻ താൻ ഫസ്റ്റ് വന്നിരിക്കാൻ. ടേസ്റ്റ് വാസ് ബ്രില്ലിയൻ്റ്. അതേ നാടൻ ഫ്ലേവർ വന്ന് എവറി ടൈം ഞാൻ തിരുപ്പി വന്നത് അന്ന് കോക്കനട്ട് തിന്നർക്ക് തിന്നത്തുക്ക് ഇറ്റ് വാസ് റിയലി നൈസ്. ബാക്കി 3 ഡിഷും at the par level
இந்த மாதிரி டிஷ் ஐம் நாட் ஷுர் நீங்கள் நாலு பேர் முன்னாலே உண்டாக்கியிருக்கீங்களா இல்லையா. ஒரு ஃபோட்டோகிராஃப் பார்த்து இந்த மாதிரி டிஷ் உண்டாக்கினேல் ஐ திங்க் தட் வாஸ் பிரில்லியன்ட். ஃப்ளேவர்ஸ் நாலுலேயும் பியூட்டிஃபுல் ஃப்ளேவர்ஸ் இருந்தது. நான் ஒரு டிஷ்ஷும் சொல்ல முடியாது இதில் எனக்கு ஃப்ளேவர்ஸ் கம்மியாக இருந்ததோ, சாஸ் நல்லா இருக்கலையோ, சரியாக குக் ஆகலை, அப்படி ஒன்றுமே இல்லை. நாலு டிஷ்ஷும் பர்ஃபெக்டாக வந்திருக்கு. ஸோ திஸ் டைம் வி ஆர் வெரி ப்ரவுட், நம்ம மூணு ஷெஃபும் வி ஆர் வெரி ப்ரவுட் தட் இந்த டே ஸ்டார் சேலஞ்சில் இந்த நாலு பேர் யார் வந்திருக்கா, தே ஆர் ஆக்சுவலி த டாப் ஃபோர் ஆர் ரியலி ரியலி குட் ஃபார் த ஷோ. தேங்க்யூ ஸோ மச். ഇന്ന് ഈ ദേശ ഫാമിലി മുഴുവനും ലിജോയെ പ്രതി ഒരുപാട് 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 അഭിമാനം കൊള്ളുന്നു. കാരണം മൂന്ന് ദേ സ്റ്റാർ വാങ്ങിച്ച് ദേ ഷെഫിന്റെ ഈ യാത്രയിൽ ആദ്യത്തെ സെമി ഫൈനലിസ്റ്റ്. ഞങ്ങൾക്ക് എത്ര കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് മതിയാവുന്നില്ല. ഇനി എന്തായാലും ലിജോ എന്ന് അറിയപ്പെടുന്നത് ആ പേര് തന്നെയായിരിക്കും. പക്ഷേ ഏറ്റവും ആദ്യം ലിജോനെ നമ്മൾ അറിഞ്ഞത് ഒരു വൺ ഡാൻസിന്റെ പേരല്ലേ. അപ്പൊ എന്തായാലും ഇത്രയും വലിയ നേട്ടമൊക്കെ കിട്ടിയിരിക്കുന്ന ലിജോയുടെ ഡാൻസ് കണ്ടിട്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നുള്ളൂ. ഞങ്ങള് സാധാരണഗതിയിൽ പട്ടക്കം പൊട്ടുന്ന പോലെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ദേ ഷെഫ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ അവസാനിപ്പിക്കാൻ ഉദ്ദേശമില്ല. ഡാൻസ് കാണാനായിട്ട് റെഡിയല്ലേ? അങ്ങനെ മ്യൂസിക് വരട്ടെ.